ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഈ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലിൽ പറയണതെന്ന് ഒന്ന് കുറയ്ക്കണം കുറയ്ക്കണമെന്ന് ഞാൻ പലപ്പോഴായിട്ട് ആഗ്രഹിക്കാറുണ്ട് പക്ഷെ എൻ്റെ ഉള്ളിലെ സിനിമ എല്ലാം വേറെ അത് അനുവദിക്കില്ല എപ്പോഴെപ്പോഴും ഇതേപോലെ എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും എനിക്കൊന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു മനസ്സം തൃപ്തി കിട്ടൂല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ഈ സിനിമകളെ പറ്റി സിനിമകളെപ്പറ്റി എന്നുള്ളത് ഈ താഴെ ഒന്ന് താഴെയൊന്ന് ആയിട്ട് ഇടാൻ നോക്കട്ടെ പ്ലീസ് മാക്സിമം ഒന്ന് ഇടാൻ നോക്കേ അപ്പോൾ ഈ ഇപ്പോൾ ഞാനിപ്പോൾ നിവിൻ പോളിയുടെ ഒരു പോസ്റ്റ് കണ്ട് അതായത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുടെ ഒരു പോസ്റ്റ് ഈ ഒരു പോസ്റ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പോയി നിവിൻ പോളി പണ്ട് നമുക്ക് ന്യൂമ്പോളീനെ നമുക്ക് അറിയാവുന്ന ന്യൂൻപൊളി ഉണ്ട് അതായത് പ്രേമൊക്കെ കണ്ടിട്ടുള്ള ഒരു ന്യൂപൊളി ഉണ്ട് അതായത് അത്രയും ചാമിങ് ആയിട്ട് കോമഡിയൊക്കെ പുല്ല് പുല്ല് പോലെ ഹാൻഡിൽ ചെയ്യണ ഒരു ന്യൂൻ പോളി ഉണ്ട് ആ ഒരു ന്യൂൻപോളീനെ ഇടയ്ക്ക് നമ്മൾക്ക് എവിടെയോ മിസ്സായി പോയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇപ്പം ഈ അടുത്ത് വന്ന ബോസ് ആയിക്കോ ആ ഒരു പടവും അത്യാവശ്യം എൻ്റെ പൊന്നും ആ പടമൊക്കെ ഓർക്കാണ്ടിരിക്കുന്ന നല്ലത് കാര്യം അമ്മാതിരി ഒരു അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പടമൊക്കെ അപ്പൊ നമ്മൾ ആ പടം ഇറങ്ങിയത് പ്പോഴും നമ്മളെല്ലാരും ഭയങ്കരതായിട്ടൊക്കെ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ബാക്ക് ന്യൂവിൻ ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ പക്ഷേ ഇതിന്റെ പ്രൊമോ ഒരു പ്രൊമോക്കായിരുന്നു അപ്പൊ ഞാൻ ഈ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ നേരെ പോയിട്ട് യൂട്യൂബിനകത്ത് വന്ന് പ്രൊമോ കണ്ടു പ്രൊമോ കണ്ടു നോക്കിയ പെറ്റോ എജാതി പ്രൊമോ അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ മറ്റേ പുള്ളി നമ്മുടെ പുള്ളിക്കാരിൻ്റെ പേര് ആയിട്ട് വായിൽ പറ്റുന്നില്ല അപ്പോൾ ആ പുള്ളിക്കാരൻ അതായത് നമ്മുടെ ജനഗണമനയും ക്യൂവിനൊക്കെ സംവിധാനം ചെയ്ത ആ പുള്ളിക്കാരൻ അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ പടമാണ് പക്ഷേ ഇതുവരെ ആ പുള്ളി കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂന്ന് നോക്കണമെങ്കിൽ അതിനകത്ത് ഇത്തിരി കോമഡി ട്രാക്ക് ഒക്കെ ഉണ്ടായെങ്കിലും ലാസ്റ്റ് എത്തിയപ്പോൾ പട സീരിയസ് ആയി അതേപോലെ ജനഗണമനാന്ന് പറഞ്ഞാൽ ഫുള്ള് സീരിയസ് ഒരു പടമാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് ഒരു കോമഡി വൈബ് പോലത്തെ ഒരു പടമാണ് നിവിൻ പോളി ഈ കഴിഞ്ഞ വേടക്ക് വന്ന കോമഡി പടങ്ങളൊക്കെ ദുരന്തം ഓർന്ന് ഇപ്പൊ നമ്മുടെ സാറ്റർഡേ നൈറ്റ് ആണെങ്കിലും ബോസിന്റെ ആണെങ്കിലും ഫുള്ള് ദുരന്തം പടങ്ങളാണ് നിവിൻ ഈ അടിക്കടിയായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് മാത്രല്ല ഇനി മുമ്പ് ഇറങ്ങിയത് പക്ഷെ നിവിൻ്റെ നല്ല പടങ്ങൾ അതായത് ഇപ്പൊ നമ്മുടെ മഹാവീര്യർ അതേപോലെ പടയോട്ടം പടയോട്ടം അല്ലേ പടവെട്ട് പടവെട്ട് അതേപോലെയുള്ള നല്ല പടങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ടായി പക്ഷെ അതൊന്നും അധികം ആൾക്കാരിലേക്ക് എത്തൂല നിവിന്റെ ഈ എന്റർടൈനർ നിവിനെ നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ആ ഒരു നിവിനെ ഈ ഒരു പ്ര ൊമോ കണ്ടപ്പോഴത്തേക്കും ഞാൻ ആ ഒരു നിവിനകത്ത് കണ്ട് അതായത് ആ നിവിൻ്റെ നിവിനെ തന്നെ ഇട്ട് ട്രോൾ അതായത് ഈ സെൽഫ് ട്രോൾ എന്ന് പറയുന്ന പരിപാടിയില്ലേ ആ ഒരു സാധനമുള്ള ആ ഒരു ആ ഒരു പ്രൊമോ ഫുള്ള് നിങ്ങൾ മാക്സിമം എല്ലാവരും ആ ഒന്ന് കാണാൻ നോക്കട്ടെ കിഡില സാധനം ഞാൻ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പിയത് അത് എനിക്ക് ഒരു മിസ്സായിപ്പോയൊരു സാധനം എന്ന് പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല അത് ഇത്രയും അടിപൊളി വീഡിയോ ആയിരിക്കും അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ റിയാക്ഷൻ എടുക്കാൻ നോക്കിയനെ പക്ഷേ എനിക്ക് റിയാക്ഷൻ എടുക്കാൻ പറ്റിയില്ല എല്ലാവരും അതൊന്നും മാക്സിമം ഒന്ന് പോയി കാണാൻ നോക്കട്ടെ കാരണം കിഡില് ഇത് ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെ നിവിനെ തന്നെ ഇട്ട് ട്രോളി കൊണ്ടിരിക്കും എന്നിട്ട് ലാസ്റ്റ് ഒരു സാധനം നിവിൻ ഇസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് സാധനം ജാതി അതായത് ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതായത് ഇപ്പം അവരുടെ കയ്യിൽ നിന്ന് തന്നെ വരുന്ന മിസ്റ്റേക്കുകൾ സിനിമാ ലോകത്തുനിന്ന് തന്നെ വരുന്ന മിസ്റ്റേക്കുകൾ ഈ സിനിമാക്കാർക്ക് പലർക്കും പറയാനായിട്ട് പേടിയാണ് പക്ഷെ അതേപോലുള്ള കാര്യങ്ങളായിരിക്കും ഇതേപോലുള്ള ട്രോൾ സ്വഭാവത്തോടെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രത്യേക ഒരു ബ്യൂട്ടി ഉണ്ട് അത് പറയുമ്പോഴത്തേക്കും അപ്പൊ ആ ഒരു സാധനമാണ് ഈ ഒരു സിനിമേനകത്ത് ഈ ഒരു സിനിമയുടെ പ്രമോനകത്ത് വർക്ക് ചെയ്തേക്കന്ന് സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷെ സിനിമയുടെ പ്രമോ ഒരു രക്ഷ ഉണ്ടായില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രമോയാണ് അപ്പൊ ഈ ഡിജോ ജോസ് ആന്റണിയുടെ ഇന്ന് നമുക്കപ്പൊ ആ പുള്ളിയുടെ പേരെങ്ങനെ തന്നെയല്ലേ അപ്പൊ ആ പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തായാലും നല്ലൊരു പടം വഹിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ നമ്മുടെ മറ്റേ പുള്ളിക്കാരനുണ്ടല്ലോ ഈ നമ്മുടെ മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദറിന്റെ ഗ്രേറ്റ് ഫാദറിന്റെ ഗ്രേറ്റ് ഫാദറിന്റെ ഡയറക്ടർ ആ ഡയറക്ടറിന്റെ ബോസാങ്കോ അപ്പൊ ആ പുള്ളി അങ്ങനെ നല്ല പടം എടുത്തൊരു പുള്ളിയാണ് ലാസ്റ്റ് പോയിട്ട് നിവിന്നെ വെച്ചിട്ട് ഇമാതിരി ഒരു ബോംബ് പടം എടുത്തത് അപ്പം അതും ബാധകമാണ് പക്ഷെ എന്നാലും നമുക്ക് വിശ്വസിക്കാം ഫോർ ദ ബെസ്റ്റ്ന്നല്ലേ അപ്പം മിക്കവാറും നല്ല പടം ആയിരിക്കും ഇമാതിരി ട്രെയിലറും ട്രെയിലറും പോയിട്ട് പ്രൊമോ ഒ രക്ഷയുണ്ടായില്ല അപ്പൊ എല്ലാവരും മാക്സിമം പോയിട്ട് ആ പ്രൊമോ എന്ന് കാണാൻ നോക്കാം അതേപോലെ തന്നെ ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ഇടുന്നതിനോട് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ താല്പര്യം ഇല്ലേ അതൊന്നും ഈ വീഡിയോ താഴെ കമന്റ് ആയിട്ട് ആയിട്ടിട്ടേക്കണതും എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോ പറയാനുള്ളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിവിന്റെ ഒരു വലിയൊരു തിരിച്ചുവരവെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടു വേണ്ടി ടാറ്റമിയും